മോൻസൻ മാവുങ്കൽ പൊന്നപ്പനല്ല തങ്കപ്പനാ തങ്കപ്പൻ സമൂഹത്തിലെ ഉന്നതരവരെ ഒരേ ചെയിനിൽ കോർത്തിണക്കി പറ്റിക്കാനും കൂടെ നിർത്താനും സാധിച്ച മോൻസന്റെ കഴിവ് അപാരമാണ് ആരെയും വലയിലാക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക പ്രവാസി പോലീസ് ഉന്നതരെ വലയിലാക്കണമെങ്കിൽ ആ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഉന്നതർ പറ്റിക്കപ്പെട്ടുവെന്നറിയുമ്പോൾ പുറത്തു പറയില്ലല്ലോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു വീഡിയോ സിനിമാ പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ വിരലിലിട്ടിരിക്കുന്ന കല്ലുമോതിരമാണ് ആ താരം ആ വീഡിയോയിലെ ആ മോതിരവും മോൺസൺ കൊടുത്തതാണ് ഈ ഉന്നതരൊക്കെ ഇത്രയേ ഉള്ളൂ ആര് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകുന്ന ആളുകളാണോ നമ്മുടെ ഈ ഉന്നതർ അയാളുടെ ബുദ്ധി അപാരം തന്നെ വർഷങ്ങളായുള്ള തയ്യാറെടുപ്പിൽ മാത്രമേ ഇത്രയും പുരാവസ്തു ശേഖരം ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ ഇത് ആസൂത്രണം ചെയ്യാൻ എന്തുമാത്രം തല പുകച്ചിട്ടുണ്ടാകണം സമ്മതിക്കണം അയാളുടെ ധൈര്യത്തെയും ചങ്കുറ്റത്തെയും അങ്ങനെ നിസ്സാരമായി കാണരുത് ആളുകളെ ഇങ്ങനെയും പറ്റിക്കാമെന്ന് മോൺസൺ കാണിച്ചു തന്നതിന് അയാൾക്കൊരു ദേശീയ അവാർഡ് തന്നെ കൊടുക്കണം പുരാവസ്തുക്കളിലെ മോശയുടെ അംശവിടി വെറും വാക്കിംഗ് സ്റ്റിക്ക് ശ്രീകൃഷ്ണൻ്റെ ഉറി 2000 രൂപ കൊടുത്ത് ഒരു വീട്ടിൽ നിന്നും വാങ്ങിയത് മുഹമ്മദ് നബി കൈകൊണ്ട് മണ്ണ് കുഴിച്ചുണ്ടാക്കിയ അത്ഭുത സിദ്ധിയുള്ള വിളക്ക് വെറും മൺവിളക്ക് ഇങ്ങനെ പോകുന്നു ഇയാളുടെ ശേഖരങ്ങൾ ഈ പുരാവസ്തുക്കൾക്കൊക്കെ പരമാവധി പഴക്കം വർഷങ്ങൾ മാത്രം ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് മോൺസണിൻ്റെ പല പുരാവസ്തുക്കൾ നിർമ്മിക്കുകയും പലരിൽ നിന്നായി എത്തിക്കുകയും ചെയ്ത കിളിമാനൂർ സ്വദേശിയ പുരാവസ്തു വിൽപ്പനക്കാരൻ സന്തോഷം ഇതെല്ലാം വിശ്വസിച്ചവരെക്കുറിച്ചുള്ള അമ്പരപ്പാണ് സന്തോഷിനിപ്പോഴും ഇവയ്ക്ക് യുഗങ്ങളുടെ പഴക്കമുണ്ടെന്ന അവകാശവാദം മോൺസൺ നടത്തി വന്നത് സന്തോഷിനും അറിയാമായിരുന്നു എന്നാൽ ഈ വസ്തുക്കളൊന്നും വിൽപ്പനയ്ക്കുള്ളതല്ലെന്നാണ് സന്തോഷിനെ ധരിപ്പിച്ചിരുന്നത് എന്നാണ് സന്തോഷ് പറയുന്നത് വാങ്ങിയവയ്ക്കൊന്നും പണവും നൽകിയില്ല മോൺസണുമായുള്ള 5 വർഷത്തെ പരിചയത്തിനിടയിൽ കൈമാറിയ വസ്തുക്കൾക്കെല്ലാം പ്രതിഫലം പിന്നീട് നൽകാമെന്നാണ് വിശ്വസിപ്പിച്ചിരുന്നത് മുടങ്ങിക്കിടക്കുന്ന കോടികൾ കിട്ടുമ്പോൾ ബാധ്യതകൾ തീർക്കാമെന്നായിരുന്നു സന്തോഷിനോടുള്ള വാഗ്ദാനം തന്നിൽ നിന്നും വാങ്ങിയ ഉരുപ്പടികൾ അമൂല്യ വസ്തുക്കളാണെന്ന് മോൺസൺ യൂട്യൂബിലൂടെയും മറ്റും പ്രചരിപ്പിച്ചപ്പോൾ അതേക്കുറിച്ച് അയാളോട് തന്നെ തിരക്കിയിരുന്നു എന്നാൽ ബിസിനസ്സിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് അത്തരം പ്രചാരണങ്ങളെന്നാണ് അയാൾ സന്തോഷിനോട് പറഞ്ഞത് വാക്കിംഗ് സ്റ്റിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൗതുകമുള്ള ഊന്നുവടി കൈമാറിയത് എന്നാൽ യൂട്യൂബിൽ അത് മോശയുടെ അംശവടിയായി മാറി 40 വർഷം പഴക്കമുള്ള ഉറിയാണ് ശ്രീകൃഷ്ണ ചരിത്രമായി കൂട്ടിക്കെട്ടിയത് ഒരു പഴയ കുടുംബത്തിൽ നിന്ന് 2000 രൂപയ്ക്കാണ് ആ ഉറി വാങ്ങിയതെന്ന് സന്തോഷ് ഓർക്കുന്നു 70 വർഷം വരെ പഴക്കമുള്ള വസ്തുക്കളാണ് അധികവും മോൺസിൻ്റെ ശേഖരത്തിലുള്ളതെന്നാണ് സന്തോഷിൻ്റെ നിഗമനം പരമാവധി പോയാൽ 70 വർഷം അതിഥികൾക്ക് താൽക്കാലികമായി സമ്മാനിക്കുന്ന കല്ലുപതിച്ച മോതിരങ്ങളും വ്യാജമാണ് അതാണ് എം ജി ശ്രീകുമാറിനും സമ്മാനിച്ചത് കൊച്ചിയിലെ വസതിയിലുള്ള 70% വസ്തുക്കളും നൽകിയത് താനാണെന്ന് സന്തോഷ് തന്നെ പറയുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഇയാളിലേക്കും നീളും വൻ കടബാധ്യതയുള്ളതിനാലാണ് തൽക്കാലം മാറി നിൽക്കുന്നതെന്നും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വിവരങ്ങൾ കൈമാറുമെന്നുമാണ് മോൺസനെതിരെ പരാതി നൽകുമെന്നും സന്തോഷ് പറയുന്നു ഇയാൾക്കെതിരെ വാർത്ത വന്നതോടെ പലരിൽ നിന്നും വാങ്ങിക്കൊടുത്ത 100,000 രൂപയുടെ ബാധ്യത തന്നിലേക്ക് വന്നിരിക്കുകയാണെന്നും സന്തോഷ് പറഞ്ഞു